നമസ്കാരം, അയോധ്യയിലേക്ക് സ്വാഗതം. പക്ഷെ ചിലർ ആ സ്വാഗതം സ്വീകരിച്ചിട്ടില്ല. എന്താണ് കാരണം? അയോധ്യയിലെ രാമജന്മക്ഷേത്രത്തിൽ ആദ്യ സ്വർണവാതിലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. സ്വർണം പതിച്ച 14 വാതിലുകൾ രാമജന്മഭൂമിയിൽ എത്തിച്ചു. അടുത്ത 1000 വർഷത്തേക്ക് നശിക്കാത്ത തരത്തിലാണ് ഈ വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വാതിലുകൾ സ്വർണത്തിലായാലും തങ്കത്തിലായാലും അതിലൂടെ കടക്കാൻ അർഹതപ്പെട്ടവർ കടക്കുന്നില്ല എന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ്. RSS BJP ഉത്സാഹ കമ്മിറ്റിയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഭയന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഇടതുപക്ഷ പാർട്ടികൾക്ക് രണ്ടു വട്ടമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവരെ പോലെ ആരൊക്കെ പോയാലും അങ്ങോട്ടേക്കില്ല ഒരിക്കലും എന്നവർ ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി ആരാ പോകാത്തത്? ആരൊക്കെയാ പോകുന്നത്? അയോധ്യയിലെ RSS ക്ഷേത്രത്തിൽ ചെന്ന് പ്രതിഷ്ഠാ ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കേണ്ടവർ, രാജ്യത്തെ ആചാര്യന്മാർ, ജ്യോതിർമഠം ശങ്കരാചാര്യർ അടക്കം രാജ്യത്തെ 4 മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാരോ പുരോഹിതരോ ജനുവരി 22 അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. എന്താ കാരണം? നമ്മൾ ഇടതുപക്ഷക്കാരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ താന്ത്രിക വിധികൾ പ്രകാരം എന്താ അവർക്കുള്ള തടസ്സമെന്ന്? കേരളത്തിലേക്ക് ഒരു ക്ഷേത്രം പണിത് അത് ഭക്തർക്ക് തുറന്നു കൊടുക്കുന്നതിന് മുന്നോടിയായി അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തും. അല്ലെങ്കിൽ അത് വെറുമൊരു പ്രദർശന ഹാളായി പോകുമെന്ന് താന്ത്രിക ആചാര്യന്മാർക്കറിയാം. ഇവിടെ അയോധ്യയിൽ എന്താണ് നടക്കുന്നത്? ക്ഷേത്രം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് പ്രതിഷ്ഠാ ചടങ്ങ്. ആരാ മുഖ്യ പ്രതിഷ്ഠാകർമ്മി? സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. എന്താ ഇവിടെ മോദി? പ്രധാനമന്ത്രിയല്ലേ? BJP RSS പരിപാടിയല്ലേ? എന്തിനാണ് ഈ തിടുക്കം? തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരികയില്ലേ? എങ്ങാനും സുപ്രീംകോടതി ഇടപെട്ട് തൽക്കാലം മാറ്റിവെക്കാൻ പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ഇനി എങ്ങാനും തെരഞ്ഞെടുപ്പിൽ അവർ ഉദ്ദേശിച്ച പോലെ BJP അധികാരത്തിലെത്തിയില്ലെങ്കിലോ? ഇനി അധികാരം കിട്ടിയിട്ട് മോദി ഒടുവിൽ പ്രധാനമന്ത്രി ആയില്ലെങ്കിലോ? പിന്നെ ഈ പ്രതിഷ്ഠ നടത്തിയിട്ട് വേണം മോദിക്ക് 1-2 രാജ്യങ്ങളിലേക്ക് പോകാൻ. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയില്ലേ? പ്രതിഷ്ഠയേക്കാൾ വലുതല്ലേ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ പുതുക്കൽ? അപ്പോൾ കർമ്മി പ്രധാനമന്ത്രിയാകുമ്പോൾ പുരി ഗോവർദ്ധൻ മഠാധിപതി നിശ്ചലാനന്ദ സരസ്വതി ശങ്കരാചാര്യർ എന്താണ് പറയുന്നത്? ഞങ്ങൾ താന്ത്രിക ശാസ്ത്രം തെറ്റിക്കാനില്ല. ശാസ്ത്രവിരുദ്ധരാകാനും ഞങ്ങളില്ല. പ്രധാനമന്ത്രിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അവിടെ പൂജാരിമാരുടെ ആവശ്യമെന്താണ്? അതുകൊണ്ട് തന്നെ മോദി വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് കാണാനും പോകുന്നില്ല. 4 ശങ്കരാചാര്യന്മാർ കൈക്കൊണ്ട തീരുമാനത്തെ മോദി വിരുദ്ധതയായി കണക്കാക്കേണ്ടതില്ലെന്നും അവർ ശാസ്ത്രവിരുദ്ധരാകാൻ ആഗ്രഹിക്കാത്തതിനാണ് ഈ നിലപാടെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ന്യായീകരിക്കുന്നുണ്ട്. അവിടെയുമുണ്ടൊരു മോടി പേടി കേട്ടോ. ചടങ്ങിന് പോകാത്തതിൻ്റെ കാരണം ഏതെങ്കിലും വെറുപ്പോ വിദ്വേഷമോ കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രവിധി പിന്തുടരുകയും അവ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ശങ്കരാചാര്യരുടെ കടമയായതുകൊണ്ടാണ്. ഇവിടെ ശാസ്ത്രവിധി അവഗണിക്കപ്പെടുന്നു എന്നവർ തുറന്നു പറയുന്നു. ക്ഷേത്രം അപൂർണമായിരിക്കെയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും പുരി ശങ്കരാചാര്യർ പറയുന്നു. ഇത് പറഞ്ഞാൽ ഞങ്ങളെ മോദി വിരുദ്ധരെന്ന് വിളിക്കും. അങ്ങനല്ല എന്ന ജ്യോതിർമഠം ശങ്കരാചാര്യരുടെ മുൻകൂർ ജാമ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ബാക്കി ക്ഷണിച്ച എല്ലാവരും കേരളത്തിലെ ഗണേശ് മന്ത്രി അടക്കം അയോധ്യയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.